ഹായ് തെമ്മേ നമസ്കാരം. കഴിഞ്ഞ ഇപ്പോൾ ലൈവ് വന്നേ ഉള്ളൂ, അത് കട്ടായിപ്പോയി. ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നണം, അപ്പോൾ അങ്ങനെ കട്ടായിപ്പോയി. ഇപ്പോൾ ഒന്നും കൂടി ഞാൻ ലൈവിൽ വന്നതിൻ്റെ കാര്യം പറയും. ഇപ്പോൾ നേരത്തെ കണ്ട ആൾക്കാർ ഇപ്പോൾ കാണൂലായിരിക്കും. ഒരുപാട് നാളായിട്ട് മാസങ്ങളായിട്ട് ലൈവിലൊന്നും വന്നിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ വരാനത്. ചെന്നെ കുറച്ച് തിരക്കായിപ്പോയി. ഇപ്പോൾ ഈ സമയത്ത് ലൈവ് വരാൻ വേണ്ടി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ സ്റ്റാർ മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഒരു ഗസ്റ്റിനെ വിളിച്ചിട്ട് നമ്മൾ അപമാനിച്ചു വിട്ടെന്നൊക്കെ പറഞ്ഞ് വേറാരുമില്ല, നമ്മുടെ കൂട്ടുകാരനായ സന്തോഷ് പണ്ഡിത്ത് വന്ന എപ്പിസോഡിനെ കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച ചെയ്യണത്. എന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമുള്ള സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാവരും അദ്ദേഹത്തെ അവഹേളിച്ചു. ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്, അത് അതിൻ്റെ സത്യാവസ്ഥ കൂടി അറിയിക്കാൻ വേണ്ടിയാണ്. ഒരു ഭാഗത്തു നിന്നുള്ള കാര്യം മാത്രമേ കേട്ടുള്ളൂ. ഇത് ഞങ്ങൾ ഇപ്പോഴും എല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ആ ഷോയിൽ ആ എപ്പിസോഡിൽ ഉണ്ടായ ആളാണ്. ഈ പറഞ്ഞ എല്ലാവരുടെയും സന്തോഷിയുടെ കൂടെ ഉണ്ടായ ആളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും നടക്കുന്ന പോലെ തന്നെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് ലക്ഷ്മി വന്നത് ആങ്കർ ചെയ്ത് ഷാർ മ്യൂസിക് കാണുന്ന ആൾക്കാർക്കല്ലേ ആങ്കറിങ് ആദ്യം വന്നിട്ട് പറയും. അതൊക്കെ ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ വരുന്നു, ചെറിയൊരു മ്യൂസിക് ഇടുമ്പോൾ ഡാൻസ് ചെയ്യുന്നു. അതൊക്കെ പിന്നെ ചാറ്റാണ്. അവിടെ ചാറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ചെന്നെങ്കിൽ ചാറ്റിൽ നമ്മൾ എങ്ങനെയൊക്കെ ഫണ്ണാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഫണ്ണാക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ സീരിയസ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഞാൻ ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഈ കാണുന്ന ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുന്ന എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചിരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, പാട്ടുപാടിയാണെങ്കിലും അല്ലാതെയും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ ചാറ്റിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ക്രിപ്റ്റഡ് അല്ല, അവിടെ മിക്ക പരിപാടിയും സ്ക്രിപ്റ്റ് ആയിട്ടുള്ള സംഭവമല്ല. അപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകൾ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗസ്റ്റ് ആയെന്ന് വെച്ചാൽ ആ ഗസ്റ്റുകളെ വിളിക്കും, അവിടെ ചെറിയൊരു ഡാൻസ്, അത് കഴിഞ്ഞിട്ട് പിന്നെയും ചാറ്റിങ്. അന്ന് അതുപോലെ തന്നെ നടന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചാറ്റിങ്ങിൻ്റെ ഇടയിൽ നമ്മളൊന്നും പ്ലാനിങ് ഇല്ല കേട്ടോ. ഡയറക്ടറിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്താണെങ്കിൽ ഒന്നും നമ്മൾ എന്താണെന്ന് അവൾ പറയേണ്ടതെന്ന് പോലും പ്രിപ്പയർഡ് ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ആ സമയത്ത് നമ്മൾ എത്രയൊക്കെ ഫണ്ടാക്കാൻ പറ്റും അത്രയൊക്കെ ഫണ്ടാക്കും. അന്ന് അതുപോലെ തന്നെ നടന്നല്ല. അന്നത്തെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് സന്തോഷിച്ച് വന്നിട്ടൊരു പാട്ടുപാടി. അപ്പോൾ പാട്ടുപാടി അദ്ദേഹം ഒരു പാട്ടുപാടി നിർത്തിയില്ല. അദ്ദേഹം മൈക്ക് കയറ്റി കഴിഞ്ഞാൽ അറിയാമല്ലോ ഓരോരുത്തരുടെ സ്വഭാവം. ഞാൻ മൈക്കിൽ അധികം സംസാരിക്കാത്ത ആളാണ്. ചില ആൾക്കാർ മൈക്ക് കയറ്റി കഴിഞ്ഞാൽ തുരുതുരാ സംസാരിക്കും. അച്ഛനെ അദ്ദേഹം മൈക്ക് കയറ്റി കഴിഞ്ഞാൽ വേറെ ആൾക്കാർക്കൊന്നും സംസാരിക്കാൻ ഗ്യാപ്പ് പോലും കിട്ടില്ല. ഞാൻ എന്തെങ്കിലും കൗണ്ടർ പറയാൻ പോയി പോലും സന്തോഷിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഇങ്ങനെ സന്തോഷിച്ചിനെ കളിയാക്കണല്ല. നമ്മുടെ കൂട്ടുകാർ പറയുന്ന പോലെ തന്നെ സിയെ ഞാനൊന്ന് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോഴും പുള്ളി മൈക്ക് വെക്കൂല. അതൊക്കെ ഫണ്ണായിട്ടാണ് അമ്മ എടുത്തത്. സന്തോഷിച്ച് വന്ന് ആ പാട്ട് പാടിയത് ഭയങ്കര ഫണ്ണായിട്ടാണ് എടുത്തത്. വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം പരിപാടിയേ അല്ല കേട്ടത്. അപ്പോൾ ആൾക്കാർ പറയുന്ന സ്ക്രിപ്റ്റാണ്, അദ്ദേഹത്തെ ഉന്നം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടിയാണ് നടത്തിയതാണ്. ഒരിക്കലും അങ്ങനെയുള്ള സംഭവമല്ല കേട്ടാ. നമ്മളന്ന് സന്തോഷിച്ച് തുടങ്ങിയതാണ് ആ പാട്ട്. ഒന്നോ രണ്ടോ പാട്ട് പാടി നിർത്തിച്ചാണെങ്കിൽ കുഴപ്പമില്ല. ഞാനവിടെ പാട്ട് പറഞ്ഞ ഒരാളാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു താളബോധമില്ലാതെ പാടുന്ന ഒരാളാണ് അവിടെ. സന്തോഷിച്ചിക്ക് എന്നെക്കാട്ടും കൂടുതൽ താളബോധം നല്ല പാട്ടുകാരനാണ്, നല്ല കലാകാരനാണ്. അപ്പോൾ അങ്ങനെ പാട്ട് പാടിയപ്പോൾ അദ്ദേഹം ഒരു പാട്ടിൽ നിർത്തിയില്ല, രണ്ട് പാട്ടിൽ നിർത്തിയില്ല. പിന്നെയും പാടി. പിന്നെ നവീനായരൊക്കെ വന്നിട്ട് ആ ഒരു ഫണ്ണാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു അത് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്ന് കളിച്ചാലോ എന്ന് പറയുന്നുണ്ട്. പാട്ടുപാടി ഞാൻ സന്തോഷിച്ച് പാടും, ആ ഒരു ട്രാക്കിൽ ഞങ്ങളൊരു വേറെ പാട്ട് പാടും. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പിയായിരുന്നു ഞങ്ങൾ അന്ന് ചെയ്തപ്പോഴും. അത് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. സന്തോഷിച്ചും പറഞ്ഞ് നല്ല ഹാപ്പിയാണ്, അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പുള്ളി തന്നെയാണ് പറഞ്ഞത് ഒന്ന് രണ്ട് പാട്ട് പാടി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോയാലും ഇങ്ങനെ പോയാലാന്ന് പറഞ്ഞ്. അപ്പോൾ നവീനായരും നമ്മുടെ ഗസ്റ്റും പറഞ്ഞ് നമുക്ക് അങ്ങനെ തന്നെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചാറ്റി ഈ ഇങ്ങനെ നീണ്ട് ഈ ഒരു സോങ്ങിൻ്റെ ഒരു പോലെ അങ്ങനെ നീണ്ട് അങ്ങനെ പ്ലാനിങ് ഒന്നുമല്ല കേട്ടോ. അത് ഭയങ്കരമായിട്ടും ഹ്യൂമറായിട്ട് കാണാൻ സന്തോഷിക്കുന്നു തോന്നിയത്, ആർട്ടിസ്റ്റുകൾക്കും തോന്നിയത്, എല്ലാവർക്കും തോന്നിയത്. പിന്നീട് ഇങ്ങനെ വളച്ചൊടിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ എന്തെങ്കിലുമൊക്കെ പോയിട്ട് മൈക്കിൻ്റെ ഈ പറഞ്ഞ ആരെങ്കിലും പാടുമ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ മനസ്സിൽ വെച്ച് പോയി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയി പറഞ്ഞതൊന്നുമല്ല. ഞാനൊരു പാട്ട് പാടാൻ വേണ്ടി ചെന്നത് സന്തോഷിയുടെ അടുത്ത്. പക്ഷേ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചില്ല. ഇദ്ദേഹം പാട്ട് നിർത്തിയാലല്ലേ എനിക്കൊരു പാട്ട് പാടാൻ പറ്റുള്ളൂ. ഞാനും അദ്ദേഹവും കൂടി പാടാൻ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏറ്റവും ആൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പാടാൻ വേണ്ടി നിന്നപ്പോൾ എനിക്ക് പാടാനുള്ള അവസരം കിട്ടിയില്ല. അദ്ദേഹം പാട്ട് നിർത്തിയിട്ട് വേണ്ട എനിക്ക് പാടാൻ പറ്റുന്നത്. അപ്പം അന്നത്തെ ദിവസം ചെന്നെങ്കിൽ ഭയങ്കര ഹ്യൂമറാണെന്ന് അന്നത്തെ ആ എപ്പിസോഡ് കഴിയണവരെയും പുള്ളി എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലായിടത്തും ചോദിച്ച് ഇങ്ങനെ ഉണ്ടായി അടിപൊളിയായിരുന്നു. അദ്ദേഹം നല്ലൊരു മനുഷ്യൻ തന്നെയാണ്, എനിക്ക് ഇഷ്ടമുള്ള മനുഷ്യനാണ്.
പക്ഷേ ഈ ഫ്ലോറിൽ വന്നപ്പോഴുള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് ഈ ലൈവിൽ വന്നത് കേട്ടാ. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്, അതൊക്കെ മാനിക്കുന്നു. പക്ഷേ ഒരു ഫൺ ഷോയാണത്, ഒരു സ്റ്റാർ മേജിക് എന്ന് പറഞ്ഞതല്ലേ, എങ്ങനെയൊക്കെ ചിരിപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ. അപ്പം എന്നെ ചിലപ്പോൾ കളിയാക്കും, സുധിച്ചേരനെ കളിയാക്കും, വിനോടിമാരി അങ്ങോട്ടും ഇങ്ങോട്ടും, ഞങ്ങൾ പരസ്പരം കളിയാക്കാറുണ്ട്. കളിയാക്കൽ ഞങ്ങൾക്ക് ആ ഫ്ലോറിൽ വെച്ച് ഒരു വിഷമം തോന്നാറില്ല. ഫ്ലോർ കട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്, വർഷങ്ങളുള്ള ഫ്രണ്ട്സാണ് ഞങ്ങളൊക്കെ എല്ലാവരും. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്തപ്പോഴാണ് മറ്റുള്ള നാട്ടുകാരിക്കാണ് പ്രശ്നം. പക്ഷേ അങ്ങനെ ഈ മോശമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ടും വളച്ചു പിടിക്കേണ്ട ഒരു ആവശ്യമില്ലായിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ഇതൊരു ഫണ്ണാണ്, കോടിക്കണക്കിന് ആൾക്കാർ ഈ ഷോ ഇഷ്ടപ്പെടുന്നുണ്ട്. ആയെ വരില്ലെന്നാവുന്ന ആൾക്കാരെ വിമർശനങ്ങൾ വരുന്നുള്ളൂ. ഈ ഷോയെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരല്ല, വേറെ ചാനലുകാരും അല്ലെങ്കിൽ ഈ ഷോയെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്കറിയാലോ. ഒരു ഷോയാവുമ്പോൾ വേറെ ചാനലുകാരൊക്കെ, ഓൺലൈൻകാരും മറ്റുള്ള ആൾക്കാരും ഇതിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യമായിട്ട് വരുന്നത്. സാധാരണ ജനങ്ങൾക്ക്, സാധാരണ ഫാമിലിക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ജനങ്ങൾ റേറ്റിങ്ങിൽ ഏറ്റവും നന്നായിട്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പറഞ്ഞ സ്റ്റാർ മേജിക്ക്. ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ അങ്ങനെ ചിരിക്കണൊക്കെ വളരെ കുറവാണല്ലോ. നമ്മളെ ഷോ ഒക്കെ കണ്ടിട്ട് അമ്മച്ചിയൊക്കെ ചിരിക്കുന്നു. നമ്മൾ ജോലിയെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയൊക്കെ ജോലിയൊക്കെ എടുത്ത് വീട്ടിൽ രാത്രി വരാൻ നേരത്തെ ഇങ്ങനെയുള്ള ഷോ ഒക്കെ കാണുമ്പോൾ മനസ്സിലൊരു ചിരി ഉണർത്താൻ പറ്റുന്നുണ്ട്, മനസ്സിലൊരു സന്തോഷം. അത്രേ ഉള്ളൂ ഈ ഷോ ഉണ്ട്. അല്ലാതെ ഭയങ്കര ചിന്തിക്കാനും ഭയങ്കര സംഭവമൊന്നുമില്ല. ആൾക്കാർ നമുക്ക് പല ടെൻഷനാണല്ലോ എല്ലാവർക്കും, ആ ടെൻഷൻ ഫ്രീ ആണ് ഈ ഒരു പ്രോഗ്രാം കാണുന്നതും. ഞാൻ തന്നെ ഈ പ്രോഗ്രാം, ഞാൻ എൻ്റെ പാട്ട് കാണുമ്പോൾ ഞാൻ തന്നെ ചിരിക്കാറുണ്ട്. ഞാൻ വേറൊരു കാര്യത്തിൽ ചിരിക്കില്ല, എൻ്റെ പാട്ട് ഞാൻ പാടുന്നത് കേട്ടിട്ട് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുകൂടെ ആ ചിരി വരും. ആ ചിരിയാണ് നിങ്ങൾ ചിരിക്കുന്നത്, ഞാൻ ചിരിപ്പിക്കാനാണ് നോക്കുന്നത്. അല്ലാതെ ഞാൻ വലിയ പാട്ടുകാരനായിട്ടല്ല, ഏറ്റവും താളമില്ലാതെ പാടുന്ന ഒരു വ്യക്തിയാണ് അവിടെ. സന്തോഷിനെക്കാട്ടും സന്തോഷ ജീ നന്നായിട്ട് പാടുന്ന ഒരാളാണ് അവിടെ. ഏറ്റവും മോശമായിട്ട് പാടുന്ന വ്യക്തിയാണ്, ഞാൻ ചിരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് പാട്ടിലൂടെ. അല്ലാതെ ഫൺ ഷോയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് നന്നായിട്ട് പാട്ട് പാടാറിയാവുന്ന ഒരാളൊന്നുമല്ലേ. ഞങ്ങൾ കളിയാക്കി ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നല്ല പറയുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതൊരു ഫൺ ഷോയാണ്, അപ്പോൾ ഫണ്ണായിട്ടാണ് നടക്കുന്നത്. ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പ്രോഗ്രാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ കയ്യിലെണ്ണാവുന്ന അല്ലെങ്കിൽ ഒരു കോടിക്കണക്കിന് ആൾക്കാരുണ്ട് കേരളത്തിൽ. ആ കോടിക്കണക്കിന് ആൾക്കാരിൽ ചിലപ്പോൾ 100,000 ആൾക്കാർക്കായിക്കോട്ട് ഇത് വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. 100,000 ആൾക്കാർ എന്ത് കാര്യത്തിന് എത്ര നല്ല കാര്യം ചെയ്താലും വിമർശിക്കുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. ആ വിമർശിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് വരുന്നതും. യൂട്യൂബിൽ നമ്മൾ കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് പറയുന്നതും എല്ലാം. അപ്പോൾ അത് നല്ലതാണ്, നെഗറ്റീവ് ഉള്ളപ്പോൾ ഒരു പോസിറ്റീവ് ഒക്കെ ഉണ്ടാവും. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതല്ല, ഞാണ് ഒരു സ്റ്റാർ മേജിക് എന്ന് പറഞ്ഞ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒരു ഫ്ലോറിൽ ഞാൻ പോയി പങ്കെടുക്കുന്നു. അത് ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അവരൊക്കെ പോലെ മിമിക്രി കലാകാരനല്ല, ഞാനൊരു സാധാരണ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. സന്തുഷ്ടിയുടെ കാര്യം ഒന്നും കൂടി പറയാം. സന്തുഷ്ടി ഈ നല്ല മനുഷ്യനാണ്, പക്ഷേ അവിടെ വന്നിട്ട് ഇതിക്ക് മുമ്പും പുള്ളി നമ്മുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ടും പുള്ളി പങ്കെടുത്ത് അടിപൊളിയായിട്ട് ഹാപ്പിയായിരുന്നു പുള്ളി. പിന്നെ പുള്ളിക്ക് അന്ന് ഒന്നോ രണ്ടോ പാട്ട് പാടി നിർത്തിയിച്ചാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതൊരു നമുക്കിങ്ങനെ ഒരു കളി ഗെയിം പോലെ പാടിയതാണ് പ്രശ്നമായത്. വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് തന്നെ നിർത്താറുന്നു, ആരും ഒന്നും പറയില്ല. ഞാൻ തന്നെ ചെന്നിട്ട് പാടാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ചില്ല. അതൊക്കെ ഒരു ഹ്യൂമർ സെൻസിലെടുത്തതാണ്ടെന്ന്, ഭയങ്കരമായിട്ട് ഞങ്ങൾ ആസ്വദിച്ച് സന്തോഷിച്ചും ആസ്വദിച്ച് അത് കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിച്ചിരിക്കണമായിരുന്നു. അത് ഇങ്ങനൊരു പ്രശ്നം ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അത് അറിയിക്കാൻ വേണ്ടിയാണ്ട്, ഇതൊരു ഫൺ ഷോയാണ്. സന്തോഷിച്ച് ഈ എന്ന് മറ്റുള്ള ആൾക്കാർ ഉദ്ദേശിക്കുന്നത് സ്ക്രിപ്റ്റഡ് പ്രോഗ്രാമല്ല കേട്ടോ. ചാറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരിക്കലും സ്ക്രിപ്റ്റല്ല, അതിൽ ഒരു ചാറ്റിങ്ങും സ്ക്രിപ്റ്റല്ല കേട്ടോ. നമ്മൾ എന്താ പറയേണ്ടതെന്ന് പോലും നമ്മുടെ മനസ്സിൽ പോലും ഉണ്ടല്ല. ഒരാൾ പറയുമ്പോൾ അതിൻ്റെ കൗണ്ടർ പറയുക, പെട്ടെന്നായിരിക്കും ഒരു എന്തെങ്കിലും ഒരു കാര്യം എടുത്തിടുന്നത്, ആ സാധനത്തിൽ സംസാരിച്ച് വരാൻ നേരത്ത് കുറേ അങ്ങനെ നീളും ചിലപ്പോൾ. അപ്പോൾ ഞാനൊരു പാട്ട് പാടാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടാകും, ചിലപ്പോൾ ചാറ്റിംഗ് നീളുമ്പോൾ എനിക്ക് ആ പാട്ട് പാടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. അതൊരു ചാറ്റിംഗ് എന്ന് പറയുമ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൊന്നും പ്രിപ്പയർഡ് ആയി ചെയ്യുന്നതല്ല, ഒരു സ്ക്രിപ്റ്റല്ല. അന്ന് നന്നത് സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമല്ല. അന്ന് സന്തോഷിച്ച് തന്നെ തുടങ്ങിയിട്ട ഒരു പാട്ടാണ്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് മറ്റുള്ള ആർട്ടിസ്റ്റുകളും നമ്മുടെ ഗസ്റ്റുകളും കൂടി കൂടിയപ്പോൾ സന്തോഷിച്ച് പറഞ്ഞ് നമുക്കൊരു നല്ലൊരു ഫ്ലോ ആയിട്ട് വന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. ഞാൻ പാട്ട് പാടുന്നു, നിങ്ങൾ അതുപോലെ അതിന് അതിനൊപ്പിച്ച് നിങ്ങൾ പാട്ട് പാടിയാവുന്നത്.
അപ്പൊ നിറത്തിന്റെ പേരിലോ അങ്ങനെയുള്ള പേരിലൊന്നും അവിടെ ആരെയും കളിയാക്കുന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെ അങ്ങനെ ഞങ്ങൾക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല വെച്ചിട്ടുണ്ടെങ്കിൽ. ഞങ്ങളൊരു ഫണ്ണായിട്ട് തന്നെയാണ് അതൊക്കെ കാണുന്നത്. ആൾക്കാരെയൊക്കെ എങ്ങനെയൊക്കെ ചിരിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയാണ് നോക്കുന്നത്, അല്ലാതെ മോശമായിട്ട് എടുക്കാൻ പാടില്ല അതൊന്നും. അപ്പോൾ ഇതറിയിക്കാൻ വേണ്ടി വന്നത്, വേറെ ഒന്നുമില്ല. ഇപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ പരിപാടി ഇഷ്ടപ്പെടുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ ചിലപ്പോൾ കുറേ കയ്യിലെന്നാകുന്ന കുറച്ച് ആൾക്കാർ ഇതിനെ വിമർശിക്കുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. കുറച്ച് ആൾക്കാർ എപ്പോഴും വേണം നെഗറ്റീവ് പറയാൻ വേണ്ടി. നെഗറ്റീവ് പറയാൻ വേണ്ടി ആൾക്കാരുണ്ടെങ്കിലല്ലേ നമുക്കൊരു പോസിറ്റീവ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അടിപൊളി പ്രോഗ്രാമായിട്ട് പൂർവാദം ശക്തിയോടെ ഞങ്ങൾ നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി വീണ്ടും വരും. ടീമേ, നമ്മുടെ പരിപാടി മുടങ്ങാതെ കാണണം കേട്ടോ. നമ്മുടെ പാട്ടുകളും അവരുടെ സ്കിറ്റുകളും കോമഡിയും എല്ലാമായിട്ട് ഇതിനും കൂടി ഉഷാറാക്കുന്നുണ്ട് നമ്മൾ. ഓക്കെ, ഐ ആം വെയിറ്റിംഗ്.